ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 9-ാം ക്ലാസ്സുകാരുടെ 5-ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. എങ്ങനെ പോകുന്നു ചാപ്റ്റർ? ഭയങ്കര എളുപ്പമല്ലേ? നമുക്ക് ആകെ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രം അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് അല്ലേ. നമ്മൾ എക്സർസൈസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പേജ് നമ്പർ 88-ലെ ഫസ്റ്റ് 2 എക്സർസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 3-ാമത്തെ എക്സർസൈസ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെ ഒരു ഫിഗർ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദ പിക്ചർ ഷോസ് ദ ഫിഗർ ഫോംഡ് ബൈ ടു ജോയിനിങ് ടു സ്ക്വയേഴ്സ്. രണ്ട് സ്ക്വയേഴ്സിനെ ജോയിൻ ചെയ്തിട്ട് ഉണ്ടായേക്കുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. ഓക്കെ, ഇനി സ്ക്വയർ എന്താണെന്നറിയാലോ അല്ലേ. സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ എത്രയാണോ ലെങ്ത് അത് തന്നെ ആയിരിക്കും ഈ 4 സൈഡിലും ഉണ്ടാവുക. അവരാണ് സ്ക്വയർ എന്ന് പറയുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? ആ സ്ക്വയേഴ്സിൻ്റെ ഏരിയയും കൂടെ തന്നിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ ഏരിയയും ഈ സ്ക്വയറിൻ്റെ ഏരിയയും. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദിസ് ഫിഗർ കറക്റ്റ് വേ സെൻറ്റിമീറ്റർ. എന്നാ പറഞ്ഞേക്കുന്നത്? ഈ ഒരു ഫിഗറിൻ്റെ ബോട്ടം സൈഡ്, അതായത് ദേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ AB എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ AB ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ AB ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ആദ്യത്തെ ലാർജ് സ്ക്വയറിൻ്റെ ഒരു സൈഡും സ്മോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡും കൂടെ ചേർന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ സ്ക്വയറിൻ്റെ സൈഡും ഈ സ്ക്വയറിൻ്റെ സൈഡും എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? AB ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കൺസിഡർ ദ ലാർജ് സ്ക്വയർ. ലാർജ് സ്ക്വയറിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. ലാർജ് സ്ക്വയറിനെ കൺസിഡർ ചെയ്തു. ലാർജ് സ്ക്വയറിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് തന്നേക്കുന്നത് ലാർജ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിമ്പിൾ അല്ലേ. സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ ഏരിയ. സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 27 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടുന്നത്. അപ്പം നമുക്കിനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏത് നമ്പറിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 27 കിട്ടുന്നതെന്ന് നോക്കണം. ഇവർ രണ്ടുപേരും സെയിം നമ്പർ ആയിരിക്കും അല്ലേ. കാരണം എന്താ? നമ്മളുടെ സ്ക്വയറിൻ്റെ സൈഡ്സാ, സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും സെയിം ആണ്. അപ്പോൾ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 27 കിട്ടുക? നമുക്കറിയാം നമ്മളുടെ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ √2 × √2 ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുക, √4 × √4 ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുക, √25 × √25 ചെയ്യുമ്പോഴാണ് നമുക്ക് 25 കിട്ടുക അല്ലേ. നമുക്കറിയാം ഈ ഒരു പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ 27 കിട്ടാൻ ഏത് 2 നമ്പറിനെ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും √27 × √27 ആണ് 27 അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ ആദ്യത്തെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാ? ആദ്യത്തെ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് √27 ആയിരിക്കും. അപ്പോൾ 27 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് √27 ആയിരിക്കും. അപ്പോൾ ഇത് √27 ആണ്. അല്ലെങ്കിൽ √27 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് പോലെ 27 എഴുതാൻ പറ്റുമോ? പറ്റും. നമുക്ക് 27 9 × 3 എന്ന് എഴുതാം അല്ലേ. ഇതിനകത്ത് 9 പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. 3 × 3 9 ആണ്. അപ്പം കറക്റ്റ് നമുക്ക് എന്തുണ്ട്? √9 വാല്യൂ നമുക്കറിയാം. √9 വാല്യൂ 3 ആണ്. അതുകൊണ്ടാണ് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുക അല്ലേ. 3 × 3 ആണ് 9. അതുകൊണ്ട് √9 3. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയേക്കുന്ന അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 27 ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 9 × 3 എന്ന് എഴുതി. അത് തന്നെയല്ലേ 27. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √9 × √3 എന്ന് എഴുതാം. രണ്ട് പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. √9 3 ആണ്. 3 × 3 ആണ് 9. √3 വാല്യൂ ഉണ്ടോ? കറക്റ്റ് വാല്യൂ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് √3 തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ √27 √3 എന്ന് എഴുതാം. ഓക്കെ, 3√3 എന്ന് എഴുതാം. അപ്പോൾ ഇത് 3√3 സെൻറ്റിമീറ്റർ. ഇനി ഇതുപോലെ തന്നെ ചെറിയ സ്ക്വയറിനെ കുറിച്ച് സംസാരിച്ചാൽ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ഉറപ്പായിട്ടും √12 ആയിരിക്കും അല്ലേ. √12 ആയിരിക്കും അതിൻ്റെ എന്ത്
ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ റൂട്ട് ട്വൽവിന് കറക്റ്റായിട്ട് വാല്യൂ ഉണ്ടോ? ഇല്ല, ടു ട്വൽവ് നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ കണ്ടുപിടിക്കത്തില്ല. പക്ഷേ നമുക്ക് ട്വൽവിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? 4 × 3 അല്ലേ 12. 4 × 3 = 12. ഇതിനകത്തെ 4 എന്താ? ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മുമ്പേ ചെയ്ത പോലെ √4 × √3 എന്ന് എഴുതാലോ. √4 നമുക്ക് കറക്റ്റ് വാല്യൂ ഉണ്ട്. ഏതാ? 2 × 2 = 4 അല്ലേ. 2 × 2 = 4. അപ്പോൾ √4 വാല്യൂ എത്രയാ? 2 ആയിരിക്കും അല്ലേ. അപ്പോൾ √4 2 ആണ്. പക്ഷെ 3 നമുക്ക് വാല്യൂ ഇല്ല, അതുകൊണ്ട് 2√3. ഓക്കെ, അപ്പോൾ ഇതെത്രയാ? ഇത് 2√3 ആണ്. ഇനി കഴിഞ്ഞോ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? ഇല്ല. നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് AB ലെങ്ത് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് AB ഇതാണ് നമ്മളുടെ ആൻസർ കേട്ടോ. ലെങ്ത് ഓഫ് AB എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂടുന്നതാ? 3√3 ഉം 2√3 ഉം കൂടെ കൂടുന്നതാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3√3 + 2√3. നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, റൂട്ടിനുള്ളിലെ ആൾക്കാർ സെയിം ആണെങ്കിൽ മാത്രം നമുക്ക് ഇവരെ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ √3 ഇവിടെ കോമൺ ആയിട്ട് നിൽക്കും, അത് രണ്ടും കൂടെ ആഡ് ചെയ്യത്തില്ല. √3 കോമൺ ആയിട്ട് നിൽക്കും, എന്നിട്ട് ഈ നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം. 3 + 2 = 5. അപ്പം ഇതെന്ത് കിട്ടി? 5√3 എന്ന് കിട്ടി. ഇനി √3 ഒരു ചെറിയ വാല്യൂ, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? 1.73 അല്ലേ. അപ്പോൾ √3 നമുക്ക് 1.73 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1.73 നമുക്ക് പോയിന്റ് ഇല്ലാതെ 173 എന്ന് എഴുതാം. × 5 അല്ലേ. 5 × 3 = 15. 7 × 5 = 35 + 1 = 36. 5 × 1 = 5 + 3 = 8. 865 എന്ന ആൻസർ കിട്ടും. പക്ഷേ നമുക്കിവിടെ പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് നമ്പർ ഉള്ളതുകൊണ്ട് ആൻസറിലും പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് നമ്പർ വേണം. അപ്പോൾ നമ്മളുടെ 865 എങ്ങനെ എഴുതാം? 8.65. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് ഡെസിമൽ പ്ലേസസ്സാണ്. അപ്പോൾ നമ്മുടെ ആൻസറിലും പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് ഡെസിമൽ പ്ലേസസ് വേണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? 8.65 cm എന്ന് കിട്ടി. എളുപ്പമല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യൻ ആണേ. ദ ഫിഗർ ഷോസ് 2 squares with 2 corners joined. നമുക്കിവിടെ 2 squares തന്നിട്ടുണ്ട്, 2 സമചതുരം തന്നിട്ടുണ്ട്. അതിൻ്റെ 2 എണ്ണത്തിൻ്റെയും 1 corner എന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 3 cm, ഈ സൈഡ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് 2 cm ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്നറിയോ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ലാൻഡഡ് ലൈൻ. സ്ലാൻഡഡ് ആയിട്ട് കിടക്കുന്ന ഈ ലൈൻ ഇവിടെ തൊട്ട് ഇത് ഏനെ വിളിച്ചാൽ, ഇതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. ഈ AB ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ സ്ലാൻഡഡ് ലൈൻ ആരാണ്? ഫസ്റ്റ് സ്ക്വയറിനെ അല്ലെങ്കിൽ ഈ ലാർജ് സ്ക്വയറിനെ നോക്കിക്കഴിഞ്ഞാൽ എ തൊട്ട് ദേ ഈ സി വരെയുള്ള ഈ ഒരു സ്ലാൻഡഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലാർജ് സ്ക്വയറിൻ്റെ ഡയഗണലാണ് അല്ലേ. അതുപോലെ സി തൊട്ട് ബി വരെയുള്ള ലൈനോ, അത് ഈ ചെറിയ സ്ക്വയറിൻ്റെ എന്താണ്? ഡയഗണലാണ്. അപ്പോൾ 2 squares ഡയഗണൽ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ആകെ അറിയേണ്ടത് ഒരു ഫോർമുലയാണ്. ഒരു സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √2 × സൈഡ്. √2 × സൈഡ്, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ആ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലാർജ് സ്ക്വയറിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ലാർജ് സ്ക്വയർ അതായത് ഇത്, അതിനെ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡയഗണൽ എത്രയാണ്? ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 × സൈഡ് അല്ലേ. അപ്പോൾ √2 × സൈഡ് എത്രയാണ്? 3 cm. അപ്പം √2 × 3 എന്ന് വരും, അതായത് 3√2. അപ്പം ഈ ഡയഗണൽ 3√2 ആണ്. ഓക്കെ, ഇത് 3√2 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 cm ഉള്ള ചെറിയ സ്ക്വയറിൻ്റെയോ, അതിൻ്റെ സൈഡ് 2 cm ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയഗണൽ 2 × സൈഡ് എന്ന് വരും. √2 × സൈഡ് എന്ന് വരും. അപ്പോൾ √2 ഇതിൻ്റെ സൈഡ് 2 ആണ്. അപ്പോൾ എന്ത് വരും? 2√2 എന്ന് വരും അല്ലേ. 2√2, അപ്പോൾ ഇത് 2√2 cm ആണ്. നമുക്ക് എന്ത് കിട്ടി? 2 squares ഡയഗണൽ കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എന്താ വേണ്ടത്? ലെങ്ത് ഓഫ് AB ആണ് വേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് AB എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 3√2 + 2√2. മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ റൂട്ട് വാല്യൂസ് സെയിമാണ്, √2 തന്നെയാണ്. അപ്പോൾ അതിനെ ആഡ് ചെയ്യണോ? അതിനെ അങ്ങനെ തന്നെ നിർത്തുക. ഇനി എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ ആഡ് ചെയ്യുക. 3 + 2 അത്
ഫൈവ് ആണ്. അപ്പോൾ ഫൈവ് റൂട്ട് ടു എന്ന് കിട്ടി. ഓക്കെ, മുമ്പത്തെ ആൻസർ നമുക്ക് ഫൈവ് റൂട്ട് ത്രീ ആയിരുന്നു, ഇത് ഫൈവ് റൂട്ട് ടു. അപ്പോൾ നമുക്കിതിനകത്ത് എന്തറിയാം, നമുക്ക് റൂട്ട് ടുവിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. എന്താ അത്? 1.41. അപ്പോൾ ഫൈവ് ഇൻറ്റു 1.41 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 1.41 പോയിന്റ് ഇല്ലാതെ 141 എന്ന് എടുത്തിട്ട് ഇൻറ്റു ഫൈവ് ചെയ്യാം. അപ്പോൾ ഫൈവ് ഫോർ ആർ 20, 5 + 2 = 7, 705 എന്ന ആൻസർ കിട്ടും. തീർന്നോ? ഇല്ല, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് നമ്പറാണ്. അപ്പം നമ്മളുടെ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് നമ്പർ വേണം. അപ്പം 7.05 cm എന്ന് കിട്ടും. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ലെങ്ത് ഓഫ് ദ സ്ലാൻഡഡ് ലൈൻ. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ഇറ്റ്സ് പെരിമീറ്റർ. ഇത് ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതൊരു വലിയ ലാർജ് സ്ക്വയർ, അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. എന്താണ്? 50 square centimeters. ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എത്രയാ? ആ റൂട്ട് 50 ആയിരിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ അതേ കൺസെപ്റ്റ് വെച്ചിട്ടല്ലേ. അപ്പോൾ ഈ സൈഡ് റൂട്ട് 50 ആണ്, ഇത് റൂട്ട് 50 ആണ്, ഇത് റൂട്ട് 50 ആണ്, ഇതും റൂട്ട് 50 ആണ്. അപ്പോൾ ഇത് റൂട്ട് 50 centimeters ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കുഞ്ഞ് കുഞ്ഞ് സ്ക്വയറിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ആ സ്ക്വയറിൻ്റെ ഏരിയ 18 square centimeters ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ് എത്രയായിരിക്കും? ആ നമുക്ക് അറിയാം, ഇത് റൂട്ട് 18 ആണ്, ഇത് റൂട്ട് 18 ആണ്, ഇത് റൂട്ട് 18 ആണ്, ഇതും റൂട്ട് 18 ആണ്, റൂട്ട് 18 centimeters ആണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ സ്ക്വയറിനെ കുറിച്ചല്ല, നമ്മളുടെ ക്വസ്റ്റ്യൻ റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് സ്ക്വയറിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. എന്താ ഈ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ? ഒരു ആംഗിൾ 90 degrees. ആ 90 degree ആംഗിളായി ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മൂന്നാമത്തെ സൈഡ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ഓൾറെഡി കിട്ടി. ഏതൊക്കെയാ? റൂട്ട് 18 റൂട്ട് 50. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഇനി എന്താണ് നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ? ആ സൈഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? അപ്പോൾ ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണേ. നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിനെ ഒന്ന് തലയും കുത്തി ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ 90 degree ആംഗിൾ, അതായത് ഈ ആംഗിൾ. ആ ആംഗിളിൽ കൂടെ പോയേക്കുന്ന അവിടുത്തെ സൈഡാണ് റൂട്ട് 18. അപ്പോൾ ഇത് റൂട്ട് 18 centimeters ആണ്, ഇത് റൂട്ട് 18 centimeters ആണ്. ഇനി ആ റൂട്ട് 18 centimeters ഈ സൈഡ്, അത് റൂട്ട് 50 centimeters ആണ്. അപ്പോൾ ഇത് റൂട്ട് 50 centimeters ആണ്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? മൂന്നാമത്തെ സൈഡാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തിയറമാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഏതൊക്കെയാണ് തന്നേക്കുന്ന സൈഡ്സ്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും ഹൈപ്പോണ്ടിന്യൂസ് സ്ക്വയറും തന്നിട്ടുണ്ട്. വലിയ സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റേ രണ്ട് സൈഡും കൂടെ എന്ത് ചെയ്യായിരിക്കും? ആ മൈനസ് ചെയ്യുമായിരിക്കും ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓർക്കണേ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ബേസാണ് അല്ലേ. അപ്പോൾ ഫോർമുല എന്താ? ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോണ്ടിന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. ഹൈപ്പോണ്ടിന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുവാണ്. ഹൈപ്പോണ്ടിന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മറ്റേ രണ്ടുകൂടെ പ്ലസ് ചെയ്യുവാണ്. ഓർത്തോണേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബേസ് സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈപ്പോണ്ടിന്യൂസ് എത്രയാണ്? റൂട്ട് 50 ആണ്. അപ്പോൾ ഹൈപ്പോണ്ടിന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 50 square മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് 18 square. റൂട്ട് 50 square എന്ന് പറഞ്ഞാൽ റൂട്ട് 50 × √50 അല്ലേ. റൂട്ട് 50 × √50 50 മൈനസ് റൂട്ട് 18 square എന്ന് വെച്ചാൽ റൂട്ട് 18 × √18 അല്ലേ. അപ്പോൾ അത് 18 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 32 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ബേസ് സ്ക്വയർ ആണ് 32 കിട്ടിയേക്കുന്നത്, നമുക്ക് വേണ്ടത് ബേസിനെയാണ്. അപ്പോൾ സ്ക്വയർ മാറ്റാൻ ഇപ്പുറത്ത് റൂട്ട് ഇടുക, അപ്പോൾ റൂട്ട് 32 എന്ന് കിട്ടും. ഓക്കെ, ബേസ് എത്ര വന്നു? ബേസ് റൂട്ട് 32. അപ്പോൾ ഇത് റൂട്ട് 32 centimeters ആണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ആൻസറായി. മൂന്നാമത്തെ സൈഡ് എത്രയാ? റൂട്ട് 32 centimeters. ഓക്കെ, ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ.
പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി, എല്ലാ സൈഡൂടെ ആഡ് ചെയ്താൽ മതി എന്നേ. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് എല്ലാ സൈഡൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയുണ്ട്? റൂട്ട് 18 ഉണ്ട്, പ്ലസ് റൂട്ട് 50 ഉണ്ട്, പ്ലസ് റൂട്ട് 32 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം റൂട്ടിനകത്ത് ഒരേ നമ്പർ വന്നാലേ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മളിവരെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പോവുക. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ റൂട്ടിനകത്ത് ഒരേ വാല്യൂ വരുന്ന പോലെ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ 18 ഫിഫ്റ്റിയും 32 എന്ത് നമ്പേഴ്സാ? ഈവൻ നമ്പേഴ്സാണ്. 2 മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് ഇവരെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവരെ 3 നമ്മൾ 2 മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പോവുക. ഓക്കെ, അപ്പോൾ 18 എങ്ങനെ എഴുതാം? 2 × 9 ആണ് 18, പ്ലസ് 15 എങ്ങനെ എഴുതാം? 2 × 25 ആണ് 50 അല്ലേ, പ്ലസ് 32 എങ്ങനെ എഴുതാം? 2 × 16 ആണ് 32. നോക്കിക്കേ, ഇവിടെ ഇതിനെ നമുക്കിനി സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പേർക്കും റൂട്ട് കൊടുത്ത് എഴുതാം. അപ്പോൾ ഇതെന്താകും? √2 × √9 എന്നാകും, പ്ലസ് ഇതെന്താകും? √2 × √25 എന്നാകും, പ്ലസ് ഇതെന്താകും? √2 × √16 എന്നാകും അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ √2 നമുക്ക് വാല്യൂ ഇല്ല, പക്ഷെ √9 വാല്യൂ ഉണ്ട്. എന്താ? 3 × 3 ആണ് 9. അപ്പോൾ √9 എത്രയാ? 3. അപ്പോൾ ഇത് 3 × √2 അല്ലെങ്കിൽ 3√2 ആകും, പ്ലസ് √2 × √25. 20 √25 വാല്യൂ ഉണ്ടോ? 5 × 5 ആണ് 25. അപ്പോൾ √25 5 ആണ്. അപ്പോൾ √25 5 ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 5 പിന്നെ ഈ √2 പ്ലസ് √2 വാല്യൂ ഇല്ല, √16 4 ആണ്. 4 × 4 ആണ് 16. അപ്പോൾ √16 4. അപ്പോൾ ഇതെന്തായി? 4√2 എന്നാകും. ഇനി നോക്കിക്കേ, എല്ലാവർക്കും √2 വന്നു. അപ്പോൾ ആ √2 ഇവിടെ എഴുതുക, ബാക്കിയുള്ളവരെ ആഡ് ചെയ്യുക. 3 + 5 8, 8 + 4 12 √2 എന്ന് വരും. ഇനി നിങ്ങൾക്ക് വേണേൽ √2 വാല്യൂ കൊടുത്തിട്ട് ബാക്കി ചെയ്യാം, പക്ഷെ നമുക്കിവിടെ പെരിമീറ്റർ അല്ലേ ചോദിച്ചേക്കുന്നത്, ഇത്ര എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 12√2 cm എന്ന് നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. ഓക്കെ അല്ലേ, ഈസി അല്ലായിരുന്നോ ഈ ക്വസ്റ്റ്യൻ? 6 ക്വസ്റ്റ്യൻ ആണേ. ദ പ്രോഡക്റ്റ് ഓഫ് സം ഓഫ് ദി പെയർസ് ഓഫ് നമ്പേഴ്സ് ബിലോ ആർ നാച്ചുറൽ നമ്പേഴ്സ് ഓർ ഫ്രാക്ഷൻസ്, ഫൈൻഡ് ദോസ് പെയർസ്. ഇവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ചില ആൾക്കാരുടെ എന്ത് നമ്പറാ? നാച്ചുറൽ നമ്പർ ആയിരിക്കും, ചില ആൾക്കാരുടെ ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻ ആണോ നാച്ചുറൽ നമ്പറിനെ ആണോ കിട്ടുന്നേ എന്ന് നോക്കുക, എന്നിട്ട് അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. അപ്പം ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നാ? ഇവരുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ √2 ഉം √12 ഉം. അപ്പോൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരെ മൾട്ടിപ്ലൈ ചെയ്യണം. √3 × √12 നമ്മൾ പഠിച്ചായിരുന്നു. √a × √bനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പഠിച്ചേ? √a × √b എന്ന് എഴുതാമെന്ന് പഠിച്ചു അല്ലെങ്കിൽ ഒരേ റൂട്ടിനകത്ത് ഒരു റൂട്ടിനകത്ത് അവരെ ആക്കാമെന്ന് പഠിച്ചു. അപ്പോൾ അയ്യോ ഇതെന്തേത്? അപ്പോൾ √3 × √12 നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു റൂട്ടിനകത്താക്കി √3 × 12 എന്ന് എഴുതാം. √3 × 12 √36 ആണ്. 3 × 12 = 36 അല്ലേ. അപ്പോൾ √36 വാല്യൂ ഉണ്ടോ? ഉണ്ട്. 6 × 6 ആണ് 36 അല്ലേ. അപ്പോൾ √36 എന്ന് പറഞ്ഞാൽ 6 ആണ്. കിട്ടിയില്ലേ? ഇതെന്ത് നമ്പറാ? ഇതൊരു എണ്ണൽ സംഖ്യയാണ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറാണ്. ഇതൊരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? നാച്ചുറൽ നമ്പർ. ഓക്കെ, അടുത്തയാളെ നോക്കാം. √3 √1.2 പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും? ഇവരെ രണ്ടിനെയും കൂടെ ഒരു റൂട്ടിനുള്ളിലാക്കും. ഈ ആൻസർ സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കുമോ? നമ്മൾ എന്താ ചെയ്യുന്നത്? 1.2 പോയിന്റ് ഇല്ലാണ്ട് 12 എടുക്കും. 12 × 3 എന്ന് വരുമ്പോൾ 36 തന്നെ ആൻസർ വരും. പക്ഷേ ഇവിടെ പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് കഴിഞ്ഞ ഒരു നമ്പർ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ആൻസറിലും അങ്ങനെ തന്നെ വേണം. അപ്പം പോയിൻ്റ് കഴിഞ്ഞ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 3.6 എന്നാകും. ഓക്കെ, ഇതിന് കറക്റ്റായിട്ട് ആൻസർ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ, അത്രേ ഉള്ളൂ. ഇതൊരു നാച്ചുറൽ നമ്പറും അല്ല ഫ്രാക്ഷനും അല്ല, അതവിടെ കിടക്കട്ടെ. അടുത്തത് √5 × √8. ഇതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √5 × 8 എന്ന് കിട്ടും, അല്ലെങ്കിൽ √40 എന്ന് കിട്ടും. ഓക്കെ, √40 എന്ന് കിട്ടും. ഇനി നമ്മളൊന്ന് ആലോചിക്കണം. ഈ √40 നമുക്ക് ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റും അല്ലേ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. 4 × 10 എന്ന് എഴുതാൻ മേലെ അല്ലേ. അപ്പോൾ √4 × √10 എന്ന് എഴുതാൻ മേലെ
റൂട്ട് ഫോർ എത്രയാ? 2 ആണ്. 2 റൂട്ട് 10. ഇത്രയൊന്നും എഴുതണം എന്നില്ല, നമുക്ക് നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എനിവേ അത് രണ്ടും അല്ല, പക്ഷേ ഇതിനെങ്ങനെ എഴുതാമെന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ 2√10 എന്ന് കിട്ടും. അടുത്തത്, മുമ്പേ ഇവിടെ ചെയ്ത പോലെ ഇത് 3 ഉം 12 ഉം ഇത് 3 ഉം 1.2 ആയിരുന്നപ്പം ഇതിനകത്ത് ആൻസറിനകത്ത് എന്ത് വ്യത്യാസമേ വന്നുള്ളൂ? ഒരു പോയിന്റിൻ്റെ വ്യത്യാസമേ വന്നുള്ളൂ, പക്ഷേ ആൾക്കാർ സെയിം ആയിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ 5 ഉം 8 ഉം ആണ്, ഇവിടെ 0.58 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറും റൂട്ടിനകത്ത് 40 തന്നെ വരും, പക്ഷേ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു നമ്പർ ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞ് 1 നമ്പർ ഉണ്ടാവും, അപ്പോൾ 4.0 എന്നാകും. അതായത് റൂട്ട് 4 തന്നെയാണ്. റൂട്ട് 4 എത്രയാ? 2. ഇതെന്ത് നമ്പറാ? ഇത് നാച്ചുറൽ നമ്പർ, നാച്ചുറൽ നമ്പർ കേട്ടോ. ഓക്കെ അല്ലേ. അടുത്തത്, 7 1/2 ഉം 3 1/2 ഉം ഇതെന്ത് ഫ്രാക്ഷനാണെന്നറിയോ? ഇവനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുക. ഒരു നമ്പറും ഒരു വോൾ നമ്പറും ഉണ്ട്, ഒരു ഫ്രാക്ഷനും ഉണ്ട്. ഇവന്മാരെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കും. ഈ പേരൊന്നും കേട്ട് പേടിക്കേണ്ട, അറിയത്തില്ലാത്തവർ. ജസ്റ്റ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ആയിരിക്കും വലിയ നമ്പർ, ഡിനോമിനേറ്ററിൽ കിടക്കുന്നയാൾ അതിനേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പോവുക. അതിനി എങ്ങനെയാണ് മാറ്റുക? നമുക്ക് ആദ്യത്തെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 7 and 1/2 ആണ്. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത് ഇങ്ങനെയാണ്, ഈ താഴേന്ന് ഇങ്ങോട്ട് വരുന്നവരെ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. താഴെ മൾട്ടിപ്ലിക്കേഷൻ, മേളിൽ പ്ലസ് എന്ന് ഓർക്കണേ. നമ്മൾ ഒന്ന് റൗണ്ട് ചുറ്റി വരിക. എവിടുന്ന തുടങ്ങിയ? ഡിനോമിനേറ്ററേയും തുടങ്ങി, ഡിനോമിനേറ്ററേയും തുടങ്ങി. ആദ്യത്തെ ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, മുകളിലത്തെ രണ്ടുപേരെയും പ്ലസ് ചെയ്യുന്നു എന്ന് ഓർക്കുക. ഇനി ഇതിനെ ഒന്ന് എഴുതി നോക്കാം. അതായത് ഡിനോമിനേറ്റർ 2 ആയിരുന്നു, 2 × 7 അവിടുന്ന് പ്ലസ് ചെയ്യുവാണ് ചെയ്യണ്ടേ. ആരെ? 1 ബൈ, ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാണോ അത് തന്നെ, ബൈ 2. മനസ്സിലായോ? 2 × 7 + 1 / 2 തന്നെ. അപ്പോൾ ഇത് എത്ര കിട്ടും? 2 × 7 = 14 ആണ്. 14 + 1 = 15/2. നോക്കൂ, ഇതാണ് ആ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ ഈ 7 and 1/2 നമുക്ക് എങ്ങനെ എഴുതാം? √15/2 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു. അതുപോലെ തന്നെ 3 and 1/3 എങ്ങനെ എഴുതാം? 3 and 1/3. ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഇത് പ്ലസ് അല്ലേ. അപ്പം 3 × 3 + 1 / ഇവിടുത്തെ ഡിനോമിനേറ്റർ 3. 3 × 3 = 9 ആണ്. 9 + 1 = 10 ആണ്. 10/3 എന്ന് എഴുതാം. അപ്പോൾ ഇത് 10/3. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവന്മാർ രണ്ടുപേരും 2 സ്ക്വയർ റൂട്ടിനകത്താണ്. ഇവന്മാരെ രണ്ടുപേരെയും നമ്മൾ 1 സ്ക്വയർ റൂട്ടിനകത്താക്കണം അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? 15/2 × 10/3. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യുമെന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക? ന്യൂമറേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഡിനോമിനേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? √15 × 10 = 150 ആണ്. ബൈ 2 × 3 = 6. അപ്പോൾ എന്ത് കിട്ടി? 150/6 എന്ന് കിട്ടി. ഓക്കെ, 150 നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 150 നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും അല്ലേ. കണ്ടോ, 150 നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25. അപ്പോൾ √25 എന്ന് കിട്ടും. √25 എത്രയാ മക്കളെ? 5 × 5 = 25. അപ്പോൾ √25 = 5 ആണ്. എന്ത് നമ്പറാ ഇത്? നാച്ചുറൽ നമ്പർ. കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയും വലിയ ഒരു സാധനം കണ്ട് പേടിച്ചൊന്നും പോകണ്ട, സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഹോംവർക്ക്. ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടേ. ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ഒന്നുമില്ല, മിക്സഡ് ഫ്രാക്ഷനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇത് ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ തുടങ്ങുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു സ്ക്വയർ റൂട്ടിലാക്കുക. എന്താണ് ആൻസർ കണ്ടുപിടിക്കുക? ആൻസർ നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്ന് എഴുതുക. ഈസി ആയിരുന്നില്ലേ? അപ്പോൾ ഇതോടുകൂടി ഈ ഒരു എക്സർസൈസിലെ പ്രോബ്ലംസ് നമ്മൾ തീർത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിവിഷൻ്റെ പ്രോബ്ലംസും എക്സർസൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. എങ്ങനെയുണ്ട്? ഈസി അല്ലായിരുന്നോ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. അതുപോലെ നമ്മളുടെ
ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, അവരെ കൂടി പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.